നമ്മളിവിടെ വികസന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ വികസനമില്ല, അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. തുപ്പള്ളിയിലെ മണ്ഡലത്തിലുള്ള ഒരു ജനത്തിനും, അതായത് രാഷ്ട്രീയ ജാതി മറ്റ് മത വിഭാഗങ്ങൾക്ക് എല്ലാം തന്നെ പ്രിയങ്കരനായ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളത് കഴിഞ്ഞ കാല അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ മരിച്ച അടക്കവുമായി ബന്ധപ്പെട്ട് ഈ കേരളം കണ്ടതാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞത്, ഇവിടുത്തെ വികസനം കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. കെ എസ് ആർ ടി സിയുടെ കാര്യം ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് സ്ഥിതി എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കേരള സംസ്ഥാനത്ത് നടക്കുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഉള്ളവർക്ക് തൊഴിൽ ലഭിക്കാത്ത ഒരു സാഹചര്യം, ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്ത് നിന്ന് പുറംപാതിൽ നിയമനങ്ങളും തൊഴിലവസരങ്ങളും നേടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് സംസ്ഥാനത്തുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ചാണ്ടി സാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനോട് ആദരവ്, ഒരു മുൻ മുഖ്യമന്ത്രി മരിച്ചു, അദ്ദേഹത്തെ എല്ലാ ബഹുമാനവും ആദരവും കൊടുക്കേണ്ടവരാണ് നമ്മൾ. ഇ എം എസ് മരിച്ചപ്പോഴും ഇ കെ നയനാര് മരിച്ചപ്പോഴും എ കെ ജി മരിച്ചപ്പോഴും കെ കരുണാകരൻ മരിച്ചപ്പോഴും ഒക്കെ ഈ ബഹുമാനവും ആദരവും സമൂഹം കൊടുത്തിട്ടുണ്ട്. ആ ബഹുമാനവും ആദരവും കൊടുത്തു ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇനിയും നമ്മളൊരു പുതിയ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ പുതിയ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തെ ഒരു പുതിയ ആര് പ്രതിനിധീകരിക്കാൻ പോവുകയാണ്. ആ പോകുന്ന ഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞുപോയ ഓർമ്മകൾ എടുത്ത് ചർച്ച ചെയ്താൽ ഈ പ്രായോഗികമായി നമുക്ക് ഈ വികസന പ്രവർത്തനമായിട്ട് അതിനെ എങ്ങനെ ബന്ധിക്കാൻ പറ്റും? അദ്ദേഹത്തിനോട് ബഹുമാനമുണ്ട്, ആദരവുണ്ട്, അത് കഴിഞ്ഞു. ആ ബഹുമാനം ഇപ്പോഴും നമ്മൾ സൂക്ഷിക്കാനല്ലേ പറ്റൂ, മറ്റൊരു മാർഗമില്ല. അപ്പോൾ പുതിയൊരു ജനപ്രതിനിധി വരുന്നു, അതാരാകണം. അതിന് പകരം നമ്മൾ പഴയ സ്വപ്നങ്ങളിലും ആഗ്രഹങ്ങളിലും ഓർമ്മകളിലും അയവിറക്കിക്കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്തു. അതിനകത്ത് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ ജെയ്ക്സി തോമസ് കഴിവുറ്റ ഒരു ചെറുപ്പക്കാരനാണ്. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല, യു ഡി എഫുകാർക്കും തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഴിവും ശേഷിയും പ്രാപ്തിയും ഈ കോവിഡിൻ്റെ ഘട്ടത്തിൽ ഇവർ പറയട്ടെ, ഇവിടെ പലരും ഈ ശബ്ദമുണ്ടാക്കിയല്ലോ. ഈ വീടുകളിലൊക്കെ ഈ കോവിഡിൻ്റെ സമയത്ത് ഇവിടുത്തെ അഭ്യുദയകാംക്ഷികളിൽ നിന്ന് പണം ശേഖരിച്ച് കിറ്റും അതുപോലെ തന്നെ വീടുകളിൽ കൊണ്ട് കൊടുത്തവരാണ് ഇവിടുത്തെ പ്രവർത്തകർ. അന്ന് എത്ര പേരുണ്ടായിരുന്നു? വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കോവിഡ് ഉണ്ടായിരുന്ന വീടുകളിൽ അവരകത്തിരിക്കുമ്പോൾ മുറ്റത്ത് പലചരക്ക് വെച്ചിട്ട് പോയിട്ടുണ്ട്. ഈ ജയിക്കടക്കം ഞങ്ങളെല്ലാവരും, എത്ര യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു പറയട്ടെ, ഞാൻ തെളിവ് സഹിതം ഇവിടെ പറയാം.